ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ സിമ്പിളും എന്നാൽ മോഡേണും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പുമായിട്ടാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് അറിയാത്തൊരു വ്യക്തിക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണിത്. ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ സ്ലീവും കൂടെ കൊടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. ഏകദേശം ഒരു 8 മുതൽ 10 വരെ ഏജിലുള്ള കുട്ടികളുടെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ക്രയോൺ ക്ലോത്തിലുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു 1/4 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 60 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആയിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ 4 മടക്കി വെച്ചു. ലെങ്ത്ത് ഞാൻ ഇതിൻ്റെ ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്കിന് ജസ്റ്റ് ഒരു എറിവ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എത്രയാണോ കിട്ടുന്നത് അത്രയും നെക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ എടുക്കാം. അപ്പോൾ നല്ല ഞെറിവിൽ വരും. ഞാൻ ഇതിൽ ഷിഫോണിൽ ചെയ്ത ആ ക്ലോത്തിൽ ഒരുപാട് ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെനിക്ക് അത്ര കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ മാക്സിമം ഒരു 8 ഇഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ വിഡ്ത് എടുത്തിരിക്കുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടുന്ന് അങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മളെ ഷോൾഡറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്കിനി നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഞാൻ ബോട്ടം നെക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ആ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ ആ പോയിന്റിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിനെ ചതുരമായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് റൗണ്ടാക്കി വെട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഷോൾഡർ അല്ലേ, ആ 1/2 ഇഞ്ച് ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് 5.5 ഇഞ്ച് ആം ഹോളാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ആം ഹോളിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഏകദേശം ഒരു 8, 9, 10 ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്കുള്ള അളവാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്ന മെഷർമെൻറ്റ്. ഇനി നമ്മൾ ചെസ്റ്റിൽ നിന്ന് ജസ്റ്റ് താഴെ വരെ നമ്മളെ ഫ്ലെയർ വരെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയറിൽ നിന്ന് മേലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു സെൻറ്റർ വരെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതൊന്ന് സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ ഒരു നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പീസിനെ ആ നെക്കിൽ ജസ്റ്റ് ഞെറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നെക്ക് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്തു. അപ്പോൾ അതിൽ ഞാൻ 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ചതുരം പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കർവ് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ആണത്. അപ്പോൾ 2 ഞാൻ ഏകദേശം ഒരേ അളവിലാണ് എടുത്തത്. കാരണം നമ്മൾ ബോട്ടം നെക്കാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഞാൻ ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടി ഞാൻ നേരത്തെ ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അതിനെ 4 മടക്കി വെച്ചു. ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 7 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഞാനത് കറക്റ്റ് 7 ഇഞ്ച് എടുത്തു. ഇനി ഷോൾഡറിൻ്റെ ഭാഗമാണ്. ഷോൾഡറിൻ്റെ ഭാഗവും ഏകദേശം ഞാൻ ഒരു 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് കർവ് ചെയ്ത് ആ 3 ഇഞ്ചിലേക്ക് വരച്ച് കൊടുത്തു. ഇനി താഴെ ഭാഗം ഞാനൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ അവിടെ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു 7 ഇഞ്ചിലാണ് എലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അടുത്ത സ്ലീവിന് വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ആദ്യം നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെക്കിൻ്റെ പീസ് എടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയ നെക്കിൻ്റെ പീസ്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും അതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഞെറിവിട്ട് വരുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഒരേ ഞെറിവ് വരാൻ വേണ്ടിയിട്ട് രണ്ടും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നെക്കിൻ്റെ നല്ല ഭാഗവും അതേപോലെ തന്നെ ബോഡി പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് വെറുതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് 2-3 ഞെറിവിങ്ങനെ ഇട്ട് കൊടുക്കുക ആ കട്ടിങ് വരെ. ആ കട്ടിങ്ങിന് ശേഷവും പിന്നെ ഒരു 3 ഞെറിവിട്ടതിന് ശേഷം പിന്നെ ബാക്കി ഭാഗം ജസ്റ്റ് നേരെ അടിച്ചു കൊടുക്കുക. Thank you.
ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞെറിവിട്ട് കൊടുക്കുക. അപ്പം ഞാനിത് ഞെറിവിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നെക്കിൻ്റെ ഉൾഭാഗത്ത് ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ചതുര പീസിനെ ബേക്കിലേക്ക് മറിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസഡി കൊടുക്കുക. രണ്ട് പീസും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഷോൾഡർ കൂട്ടി കൊടുക്കാം. ഞാനിത് പ്രസഡി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പ്രസഡി കൊടുക്കുന്ന സമയത്ത് ഞെറിവിട്ടിട്ടുള്ള ആ ഒരു നെക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരിഞ്ച് വിട്ടിട്ടാണ് എപ്പോഴും നെക്കിന് പ്രസഡി കൊടുക്കാൻ നല്ലത്. അപ്പോഴേ നമ്മൾ ആ ഒരു ഞെറിവൊക്കെ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ചതുര പീസിനെ ബേക്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ കുത്തിട്ട് കൊടുക്കാം. അങ്ങോട്ട് മറിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അതിനുശേഷം നമുക്ക് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ കൂട്ടി കൊടുക്കാം. ഞാനിത് ഷോൾഡർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ആദ്യം സ്ലീവിൻ്റെ റൗണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ശേഷം നമ്മൾക്ക് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ആ എലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ചു പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് വലിച്ചു പിടിച്ച് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും, നല്ല ഭംഗിയായിട്ട് വരും. ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇനി ഞാൻ സ്ലീവിൻ്റെ നല്ല ഭാഗവും അതേപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ആ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് സൈഡ് രണ്ട് സൈഡും ഒന്ന് കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു ബക്കിൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒരു ബെൽറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. അതേപോലെ ഞാനിതിനൊരു സ്ട്രഗും കൂടെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഷിഫോണിൽ ഞാൻ ചെയ്ത ഈ മോഡലിന് ഞാൻ ജസ്റ്റ് ഒരു ബെൽറ്റ് മാത്രം സെൻറ്ററിലൂടെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ബെൽറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.